അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ കൂട്ടുകാരെ? നമുക്ക് സുഖമാണ്. പിന്നെ എന്നും പറയുന്ന പോലെ ഒന്ന് നിങ്ങൾ കാപ്പാട് കിച്ചണിലേക്ക് വന്നോളീട്ടോ. നമ്മളിന്നൊരു വെറൈറ്റി ഒരു കറി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഉള്ളിയാണ്, ചെറിയ ഉള്ളി ഇട്ടോ. അത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് കരഞ്ഞോണ്ട് വിരിച്ചെടുത്ത ഉള്ളിയാണ്. അപ്പോൾ ഇത് കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്കിത് തുടങ്ങാം. ഇത്രയും ഉള്ളിയുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പുളിവെള്ളം, ആവശ്യത്തിന് മുളക്, ഉപ്പ്, ഇത്രയും വെച്ചിട്ട് ഞാനൊരു കറി ഉണ്ടാക്കാൻ പോവാണ്. പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് കേട്ടോ, നമുക്ക് ഉണ്ടാക്കാം. ഞാനിവിടെ ചട്ടി വെച്ചിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഓയിൽ വേണം കേട്ടോ, അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കടുക് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണേ. അപ്പം ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ തീ കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ഉള്ളത്, തീ ഇപ്പോൾ ഒന്ന് കൂട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പൊട്ടാത്തത്. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഞാൻ രണ്ട് എന്താ പറയുക, കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉലുവ കൂടുതലായാൽ കഴിക്കും, അപ്പോൾ ഞാൻ കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഉലുവയും കടുകും പൊട്ടുന്നുണ്ട്. അത് പൊട്ടിക്കഴിയുമ്പോഴേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ പച്ചമുളക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിട്ട് കണ്ണിനൊക്കെ തെറിക്കുന്നുണ്ട്, നല്ല പച്ചമുളകിനാണ് കേട്ടോ കണ്ണിനെ തെറിച്ച്. നല്ലോണം തെറിച്ചിട്ടുണ്ട് മുഖത്തേക്ക്. ഒരു പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ അതിൻ്റെ കുരു ഒക്കെ തെറിക്കും. ഇപ്പൊ ഞാൻ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം, തീ നല്ലോണം കുറക്കണം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് വഴറ്റിയെടുക്കണം, എന്നാലേ ഉള്ളൂ അതൊരു ടേസ്റ്റ് പിടിക്കുള്ളൂ. ഇപ്പൊ നമ്മളെ ഉള്ളിക്കറിന്റെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി കളറൊക്കെ മാറിയാണ്ടില്ലേ, കളറൊക്കെ നന്നായിട്ട് ഇനിയും വഴറ്റാനുണ്ട് കേട്ടോ. ഇനി ഒന്നും കൂടി ഒന്ന് റെഡി ആയിട്ട് വരട്ടെ. കണ്ടില്ല ഉള്ളി പിന്നെ നമ്മൾ ഇട്ടതുപോലെയല്ല കേട്ടോ, നല്ലോണം കുറഞ്ഞില്ലേ ഇപ്പോൾ. അപ്പോൾ ഈ ഉപ്പിൻ്റെ അകത്തൊക്കെ ഇടന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പം ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതിടുന്നുണ്ട് കേട്ടോ. അത് പച്ചമുളകിൻ്റെ കുരുവൊക്കെ എൻ്റെ മുഖത്തേക്ക് തെറിച്ചതുകൊണ്ട് ഞാൻ വേഗം എടുത്ത് മാറ്റിയതാണേ. അപ്പം ഞാൻ അതും കൂടെ ഇട്ടിട്ടൊന്ന് വഴറ്റുന്നുണ്ട്. ഇനി ഉള്ളി ഒന്ന് നല്ലോണം വഴറ്റി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. കണ്ടില്ല ഉള്ളി അടിപൊളിയായിട്ട് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിത് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, 1/2 സ്പൂണ് മഞ്ഞപ്പൊടി. നമുക്ക് 3 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവ് വേണ്ടവർക്ക് കൂടെ കൂട്ടയും കുറച്ചൊക്കെ ചെയ്യാം കേട്ടോ ഈ കറിയിൽ.
കാരണം ഉള്ളി ആയതുകൊണ്ട് തന്നെ ചെറിയ ഉള്ളിയല്ല, അപ്പോൾ ഒരു മധുരം ആയിരിക്കും, മധുര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എരിവ് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് വഴറ്റി വന്നിട്ടുണ്ട്. മുളകിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് നമുക്ക് പൂക്കാം. കുറച്ച് പുളിവെള്ളം കേട്ടോ, കുറച്ച് കട്ടിക്കന്നെ ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ഉള്ളിക്കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പുളിവെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. നല്ല കട്ടിക്കന്നെ ഞാൻ പിഴിഞ്ഞ് വെച്ചതാണ്. ഒരു നെല്ലിക്ക വലുപ്പത്തിലാണ് കേട്ടോ പുളി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതൊന്ന് നല്ലോണം തിളച്ച് ചാറൊന്ന് കുറുകി വരട്ടെ. എന്നിട്ട് നമുക്ക് ഉപ്പ് നോക്കാം കേട്ടോ. ഉപ്പ് ഞാൻ ആദ്യം തന്നെ ഉള്ളിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഉള്ളിക്കറി നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കേട്ടോ, കുറുകിയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പുളിവെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിപ്പോൾ അടുപ്പ് ഓഫായി കഴിയുമ്പോൾ ഈ ചട്ടിയിൽ തന്നെ നിന്നിട്ട് ഒന്നും കൂടെ വറ്റും കേട്ടോ. അപ്പോൾ ഞാൻ അടുപ്പ് ഓഫാക്കുന്നുണ്ട് കേട്ടോ. നല്ല ചോറ്, ചൂടുള്ള ചോറുണ്ട്, അതിൻ്റെ കൂടെ കഴിക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് വന്നോളി, ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് പറയണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഉള്ളി കറി കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ പോവുകയാണെങ്കിൽ നല്ല ചൂടുള്ള ചോറാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഉള്ളിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വെക്കാം, എന്നിട്ടൊന്ന് കഴിച്ചു നോക്കാലോ. ഉണ്ടാ, വേറെ ഒരു കറിൻ്റെ ആവശ്യമില്ല, ഈ ഒരു കറി മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല വെള്ളരിൻ്റെ ചോറ് നല്ലോണം വെന്ത് നല്ല ഉഷാറായിട്ടുണ്ട്. വന്നോളി കേട്ടോ കഴിക്കാൻ. ഇതാ ഉണ്ടോ, അതെ ഇല്ല, ആദ്യം നിങ്ങൾക്ക് തരുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് കമൻറ്റ് പറയണോ, ഒന്ന് ലൈക്ക് ചെയ്യണോ, ഒന്ന് ഷെയർ ചെയ്യണോ കാപ്പാടിൻ്റെ ഒന്ന്. തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് വേണം കേട്ടോ. ഇൻഷാ അള്ളാ വേറൊരു റെസിപ്പി ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.